ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയാണ് ശരണം വിളിച്ചുകൊണ്ടുള്ള NCC പരേഡ്. ശാസ്താം കോട്ടയിൽ നിന്നുള്ള വീഡിയോയാണിത് എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ശാസ്താം കോട്ട DB കോളേജിലാണ് ശരണം വിളിച്ചുകൊണ്ടുള്ള NCC പരേഡ് എന്ന പേരിലുള്ള ഈ വീഡിയോ പ്രചരിച്ചത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ശാസ്താം കോട്ട DB കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ബീന രംഗത്ത് വന്നിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ 7 ദിവസം ഇവിടെ ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നും ക്യാമ്പിന് വേദിയൊരുക്കുക മാത്രമാണ് കോളേജ് ചെയ്തിട്ടുള്ളത് എന്നാണ് പ്രിൻസിപ്പാളിന്റെ വിശദീകരണം. DB കോളേജിലെ NCC വിഭാഗത്തിനോ NCC അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ പങ്കില്ല എന്നും പ്രിൻസിപ്പാൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പരേഡിൽ ശരണം വിളിച്ചോ എന്ന കാര്യത്തിലും വ്യക്തമായ ഉറപ്പ് വന്നിട്ടില്ല. എന്നാൽ സാധാരണ രീതിയിൽ NCC പരേഡുകളിൽ ഇത്തരം ശരണം വിളികളോ നാടൻ പാട്ടുകളോ ഉപയോഗിക്കാറുണ്ട്. അത് പരേഡിന് ഒരു താളം ലഭിക്കാൻ വേണ്ടിയാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് എന്നാണ് പ്രിൻസിപ്പാൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ശാസ്താം കോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ NCC പരേഡ് എന്ന തരത്തിൽ ശരണം വിളിച്ചുകൊണ്ടുള്ള NCC പരേഡിന്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥികളുടെ പരേഡിൽ ശരണം വിളിക്കാൻ പറ്റുമോ എന്ന സംശയം പങ്കുവെച്ചുകൊണ്ടാണ് ഈ വീഡിയോ പലരും ഷെയർ ചെയ്യുന്നത്. എന്നാൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നത് ഇന്ത്യൻ ആർമിയുടെ ബ്രഹ്മോസ് റെജിമെന്റ് വാർക്രൈ അഥവാ സൈനിക യൂണിറ്റുകളുടെ മുദ്രാവാക്യമായി ഉപയോഗിക്കാറുണ്ട് എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ശരണം വിളിക്ക് പുറമെ ജയ് ശ്രീരാം, കാളിക മാതാ കി ജയ്, ദുർഗാ മാതാ കി ജയ് തുടങ്ങിയ നിരവധി മുദ്രാവാക്യങ്ങളും ഇന്ത്യയിലെ വിവിധ സൈനിക യൂണിറ്റുകൾ അവരുടെ വാർക്രൈയായി ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിനാൽ തന്നെ കോളേജ് വിദ്യാർത്ഥികളുടെ NCC പരേഡിൽ ശരണം വിളിച്ചത് വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോയ്ക്ക് അല്പമെങ്കിലും വ്യക്തത വരുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കോളേജിലെ പ്രിൻസിപ്പാൾ തന്നെ. ഈ കോളേജിലെ പ്രിൻസിപ്പാൾ പറയുന്നത്, പുറത്തു നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ഗ്രൗണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നും അവരാണ് ഇത്തരത്തിലുള്ള പരേഡ് നടത്തിയത് എന്നുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NBA കോളേജിന്റെ NCC വിഭാഗത്തിനോ യാതൊരു ബന്ധവുമില്ല എന്ന് പ്രിൻസിപ്പാൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് വിദ്യാർത്ഥികളുടെ NCC പരേഡിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മുദ്രാവാക്യം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പലരും ചോദിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിവിധ സൈനിക യൂണിറ്റുകളിൽ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിനാൽ ഈ വിഷയം വളരെ വലിയ രീതിയിൽ വിവാദമാക്കേണ്ട എന്ന നിലപാട് ചിലർക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.